ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക വരകി വെച്ചിട്ട് ഉള്ളൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചക്ക ഉണ്ടാകുമ്പോൾ പഴുത്ത ചക്കയൊന്നും കിട്ടുമ്പോൾ ഒക്കെ കളയാതെ അത് ഇങ്ങനെ വേവിച്ച് വരകി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നല്ല ചക്കയുടെ സീസണാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴുത്തതാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഞാനിതൊക്കെ ചോളയൊക്കെ പറിച്ച് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ഞാൻ കുരുവും പോണ്ടിയും അതിൻ്റെ ചവിണിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് നുറുക്കി ഞാനത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് വെന്ത് കിട്ടാനുള്ള കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നിട്ട് ഈ ചക്ക നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറൊക്കെ അടച്ച് ഇത് രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ മതി അതൊക്കെ ഓരോ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചായിരിക്കും വെന്ത് കിട്ടുക ഇതിലിപ്പോൾ എനിക്കൊരു മൂന്ന് വിസിൽ വരണം മൂന്ന് വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ആ പ്രഷറിനത് അങ്ങനെ കഴിഞ്ഞു കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം നല്ലോണം തണുക്കണ്ട കുറച്ച് പ്രഷർ പോയി കഴിഞ്ഞാലേ നമുക്കതിന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെന്തപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് ഈ വെള്ളമൊന്നും ഇനി കളയരുത് ഈ വെള്ളത്തിലാണ് ചക്കയുടെ എല്ലാ സ്വത്തും കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് വരകാൻ കരുതിയിരിക്കുന്നത് അപ്പോൾ ഗ്യാസമ്മൊക്കെ ആണെങ്കിൽ ഒരുപാട് ഗ്യാസ് ചിലവാകും അപ്പോൾ വിറകുണ്ടാകുമ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് വിറകാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്നും ചെയ്യണ പോലെ കുക്കറുമ്മ കരി പിടിക്കണേന് കുറച്ച് വെണ്ണീരൊക്കെ അടിയിൽ തേച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ എന്താണെന്നറിയാം കുക്കറുമ്മന്ന് ആ കരി വേഗം ഡൊരച്ചാൽ കഴുകിയ പോവും അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ സാവധാനം വിറകിടുക്കുക അപ്പോൾ ഇത് വിറകണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ വേണം നമുക്ക് ലീവൊക്കെ ഉള്ള ടൈമൊക്കെ ഉള്ള സമയത്ത് ഇതിനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഇത് അടുപ്പത്ത് വെച്ച് ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം അതിങ്ങോട്ട് വറ്റി കിട്ടണം അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് വെള്ളം പെട്ടെന്നുണ്ട് കേട്ടോ വറ്റാനേ പെട്ടെന്ന് വറ്റി കിട്ടും അപ്പോൾ ഞാൻ ചക്കരക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് രാവിലെയാണ് ചായ കുടിച്ചിട്ടില്ല ഇതും വേണം അതിൽ കൂടെ നടക്കാൻ ചായയും കുടിക്കണം അപ്പോൾ അത് ചൂടായിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ അലുമിനിയൻ്റെ പാത്രമല്ലേ പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ വെള്ളം പിന്നെ കോരി കളയരുത് ഇത് വറ്റി കിട്ടന്നെ വേണം ചക്കയുടെ മണവും ഗുണമൊക്കെ ഈ വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കോരി കളയരുത് അപ്പോൾ ഇനി അതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം നമുക്ക് അപ്പോൾ അതിന് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് ശർക്കര എടുക്കുക അപ്പോൾ എൻ്റെ ചക്ക നല്ല മധുരമുള്ള തേൻ വരിക്ക ചക്കയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ശർക്കര കുറച്ച് മതിയാവും പിന്നെ നല്ലപോലെ ശർക്കര ഇട്ടാലും നമുക്ക് അത് പിന്നെ നമുക്ക് അപ്പം ചുടുമ്പോൾ കുറച്ചിട്ടാൽ മതി അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഏലക്കായും കുറച്ച് നല്ല ജീരകവും ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പൊടിച്ചിട്ട് നമുക്ക് ഇതിലിടാനുള്ളതാണ് കേട്ടോ ലാസ്റ്റ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് വറ്റിയപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു ഈ നെയ്യ് ഇടുന്നത് എന്താണെന്നറിയോ ഈ നെയ്യിൽ കടന്നത് ഇങ്ങനെ വെള്ളം വറ്റി വറ്റി വരുകി കിട്ടണം അപ്പോൾ മിക്സിയിലൊന്ന് അരച്ചിട്ട് ഉണ്ടാക്കും ചെയ്യാം മിക്സിയിൽ അരച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാതെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വരകാൻ വെച്ചത് ഇങ്ങനെ വരകിയാലും മതി മിക്സിയിൽ അരക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ശർക്കരപ്പാനി ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ശർക്കരപ്പാനിയിൽ കടന്നിട്ട് വേണം ഇത് ഇനി വറ്റി കിട്ടാൻ നമ്മൾ നല്ലതുപോലെ ശർക്കര ഇടുകയാണെങ്കിൽ നമ്മളിനിത് ഈ ചക്ക വരകിയത് കൊണ്ട് നമുക്ക് പായസം വെക്കാം ചക്ക പ്രഥമൻ ഉണ്ടാക്കാം ചക്ക കൊണ്ട് ഇലട ഉണ്ടാക്കാം ചക്കപ്പം ചക്കപ്പം തന്നെ എന്ത് ടേസ്റ്റാവും അതുകൊണ്ട് ചുട്ടെടുത്താലും എത്ര കഴിച്ചാലും കൊതി അങ്ങോട്ട് മാറൂല അത്രയും ടേസ്റ്റായിരിക്കും ഈ മധുരമുള്ള ചക്ക കൊണ്ട് ചക്കപ്പം ചുട്ടാലും പായസം വെച്ചാലൊക്കെ പായസം വെച്ചാലൊക്കെ അടിപൊളിയായിരിക്കും ഇപ്പോൾ കണ്ട ഒരുപാട് വെള്ളമുണ്ട് ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് കിട്ടണം ഇത് തുള്ളി പോലും വെള്ളം ഇതിലുണ്ടാവാൻ പാടില്ല
അപ്പോൾ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറേ സമയമായിട്ടാണ് ഞാൻ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിതിൻ്റെ അടുത്ത് നിന്ന് പോകാനൊന്നും പാടില്ല. ഇപ്പോൾ ഇത് വറ്റി വറ്റി വരികയാണ്. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ടാണ് ഇതിങ്ങനെ വെന്ത് കിട്ടണത്. ഇപ്പം ഒരു നല്ല മണമൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ, ചക്ക പഴത്തിൻ്റെ മണം. ഇപ്പം ഞാനിത് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പൊടിച്ചെടുത്ത കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്ജീരകവും കുറച്ച് ഏലക്കായും കൂടെ. നമുക്ക് ഫ്ലേവറിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം തന്നെ ഞാനിതിൽ നിന്ന് ലേശം എടുത്ത് കഴിച്ച് നോക്കി. എന്താ ടേസ്റ്റ് എന്നറിയോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നെയ്യിൽ കിടന്നിങ്ങനെ വറ്റി വരികയാണ്. വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. പോരാ, ഇതൊന്നും പോരാ, നല്ലതുപോലെ വറ്റിയിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് പോരുന്ന പോലെയാണ്. അപ്പോൾ കണ്ടോ, ഞാൻ വറ്റിയത് എടുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇട്ടത്. ഇനി ഇത് നമുക്ക് പാത്രത്തിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണലടുപ്പത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഉള്ള ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. കണ്ടോ, അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതായി വരേണ്ടത്. ഇപ്പോൾ ചൂടൊക്കെ ഏകദേശം ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭരണിയിലാണ് കൂട്ടുകാരെ ഇത് സൂക്ഷിക്കുക. എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിക്കട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പുറത്ത് കുറച്ച് കാലമൊക്കെ പുറത്തും വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്ക പഴുത്തത് ഉണ്ടാകുമ്പോൾ കളയരുത്. കുട്ടികൾക്കൊക്കെ ചക്കപ്പം ചുട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടമായിരിക്കും. അവർ എത്ര ഉണ്ടെങ്കിലും കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിലാക്കി ഈ കുപ്പിയിലാക്കിയിട്ട് ഞാൻ കുറച്ച് ഒരു മാസമൊക്കെ ഞാനിത് പുറത്ത് വയ്ക്കും. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കും. ടാറ്റ, ബൈ ബൈ.